വുളൂഇന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിച്ചത്. അതിൽ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തേത് ബിസ്മി ചൊല്ലി ആരംഭിക്കുക. രണ്ടാമത്തേത് വായിൽ വെള്ളം മുൻകൈ കഴുകുക. മൂന്നാമത്തേത് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ഒറ്റക്കോറിൽ തന്നെ നിർവഹിക്കുക. നാലാമത്തേത് നോമ്പുകാരനല്ലാത്തവർ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക. 5 വലത് മുന്തിക്കുക. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ആറാമത്തെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അബ്ദുല്ലാഹി ബിൻ സയ്ദിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, ഉത്തിയ ബി സുലുസൈ മുദ്ദിൻ, ഒരു മുദ്ദിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളവുമായി വെള്ളം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവരപ്പെട്ടു. ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ലിറ്ററിൻ്റെ അല്പം കൂടുതലുണ്ടാവും, 600 തൊട്ട് താഴെ നിൽക്കും. അതാണ് ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ, ലിറ്റർ കണക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ 1.5 ലിറ്റർ വെള്ളം എന്ന് കൂട്ടിയാൽ മതി. അതിൻ്റെ മൂന്നിൽ രണ്ട് വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവരപ്പെട്ടു. ഫതവദ്ദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തു ആ വെള്ളം കൊണ്ട്. ഫജഅല യദുലുക്കു ദിറാഐഹി, ആ വെള്ളം ഉപയോഗിച്ച് വുദു എടുക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈ നന്നായി ഉരച്ച് കഴുകുമായിരുന്നു, കഴുകുകയും ചെയ്തു. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് വിശദീകരിക്കേണ്ടത്. വുദു ചെയ്യുമ്പോൾ ഒന്ന്, വളരെ കുറഞ്ഞ വെള്ളം കൊണ്ടാണ് പ്രവാചകൻ വുദു ചെയ്തിരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കേരളീയരായ ആളുകൾ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ശീലിച്ച ആളുകളായതുകൊണ്ട് തന്നെ കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളം സുലഭമല്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ നേരിടുമ്പോൾ എപ്പോഴും വളരെ കുറഞ്ഞ വെള്ളം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വുളു എടുത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു അര ബക്കറ്റ് വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചതായി, കുളിച്ച് ശുദ്ധിയായതായി ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച്, അത് എത്ര വലിയ വെള്ളം ഉള്ള സ്ഥലത്താണെങ്കിലും പരമാവധി കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്ത് നമ്മൾ ശീലിക്കുക. പൈപ്പൊക്കെ തുറക്കുമ്പോൾ വളരെ കുറഞ്ഞ നിലയിൽ നമ്മൾ തുറക്കാവൂ. അങ്ങനെ ശീലിക്കുമ്പോഴാണ് നമ്മൾ ഈ വുളുവിൻ്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്ന ആളുകളായി തീരുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് സമുദ്രത്തിലെ വെള്ളമാണെങ്കിലും, സമുദ്രത്തിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് വുളു എടുക്കുകയാണെങ്കിലും കുറഞ്ഞ വെള്ളം. ഇപ്പോൾ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ, ഇപ്പം ഹറമിൽ തന്നെ പോവുകയാണെങ്കിലും അവിടെയൊക്കെ ടാപ്പ് തുറക്കുമ്പോൾ വളരെ കുറഞ്ഞ വെള്ളമേ വരുള്ളൂ. അങ്ങനെ ശീലിക്കുക, അതാണ്. അപ്പോൾ അവന് വുളു ചെയ്യുമ്പോൾ തന്നെ കൈകാലുകളെല്ലാം ഓരോ അവയവങ്ങളും ഉരച്ച് കഴുകുക. അത് വുളുവിൻ്റെ ഒരു പൂർണ്ണതയുടെ ഭാഗം, അല്ലെങ്കിൽ വുളുവിൻ്റെ ഭംഗിയുടെ ഭാഗമായിക്കൊണ്ടാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മങ്ങൾ പറയുമ്പോഴും ആ കർമ്മങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ അപ്പുറം ആ കർമ്മങ്ങളുടെ ഒരു ഭംഗിക്ക് വേണ്ടി പല കാര്യങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഭംഗിക്ക് വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അതിലൂടെ നമുക്ക് തരുന്ന ഒരു ബോണസായിക്കൊണ്ട് പറയുന്നത് കൂടുതലും പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിലെ ഏതൊരു കർമ്മം എടുക്കുകയാണെങ്കിലും ആ കർമ്മങ്ങളിലെല്ലാം പാപങ്ങൾ പൊറുക്കാനുള്ള കാര്യങ്ങൾ അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വുളുവിൻ്റെ കാര്യത്തിൽ തന്നെയുള്ള ഒരു ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, പാപങ്ങൾ
തുടച്ചു കളയാൻ പാകത്തിനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവാചകൻ തുടങ്ങുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, വയറുഫാഉ ബിഹി അദ്ദറജാത്ത്, സ്ഥാനങ്ങൾ വർദ്ധിക്കും. സ്ഥാനങ്ങൾ വർദ്ധിക്കാനും പാപങ്ങൾ പൊറുക്കപ്പെടാനുമുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. കാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാ പറഞ്ഞു താ, ബല യാ റസൂലല്ലാ പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, മൂന്ന് കർമ്മങ്ങളെയാണ് പഠിപ്പിച്ചിരുന്നത്. മൂന്നും ഇതിന് പറ്റുന്ന കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഇസ്ബാഉൽ വുദൂഉ. ഇസ്ബാഉൽ വുദൂഉ, വുദൂഉ നന്നാക്കി ചെയ്യുക. നമ്മളൊക്കെ വുദൂഉ എടുക്കുന്ന വേഗം പോയിട്ട് എടുത്തിട്ടങ്ങ് പോരും, അല്ല അങ്ങനെയല്ല. വുദൂഉ ചെയ്യാനൊരു സമയം തന്നെ ഉണ്ട്. കുറേ അധികം സമയമെടുത്ത് കുറഞ്ഞ വെള്ളം കൊണ്ട് നന്നായി ചെയ്യുക. ഓരോ അവയവങ്ങളും അതിൻ്റേതായ വൃത്തിക്കനുസരിച്ച് കഴുകുക. അങ്ങനെ എടുക്കുന്നതിനാണ് ഇസ്ബാഉൽ വുദൂഉ എന്ന് പറയുന്നത്. മറ്റു മൂന്ന് വുദൂഉ എടുക്കാന്ന് പറയും. രണ്ടാമത് പറഞ്ഞ ഇസ്ബാഉൽ വുദൂഉ എന്ന് പറഞ്ഞാൽ വുദൂഇൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ടെടുക്കുന്ന വുദൂഉ, ആ വുദൂഉ ചെയ്യുക. രണ്ട്, കസ്റത്തുൽ ഖതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്കുള്ള ചുവടുകൾ വർദ്ധിപ്പിക്കുക. മൂന്ന്, ഇൻതിളാറു സലാത്തി ബഅദു സലാത്ത്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. ഇത് മൂന്നും ഓരോന്നും ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കുള്ളതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടാനും അതേപോലെ സ്ഥാനമാനങ്ങൾ കൂടുവാനും. സ്ഥാനമാനം കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥാനമാവില്ല ഉദ്ദേശിച്ചത്, സ്വർഗത്തിലെ സ്ഥാനമാണ്. അത് ഇനിയുള്ള ചില ഹദീസുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ പാപങ്ങൾ പൊറുക്കപ്പെടുക, അതേപോലെ നമുക്ക് പരലോകപരമായ ജീവിത വിജയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്നതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ നമ്മുടെ ആൾക്കാർ കൂടുതൽ പലതും ചെയ്യണത് എന്തിനാണെന്ന് ഈ ചോദിക്കുന്നത്. ഫലായില്ലാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സ്വപ്നകഥകളൊക്കെ നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ വായിച്ച് പഠിപ്പിച്ച് പാവപ്പെട്ട ആളുകളുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന മാർഗരേഖ എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്, വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അപ്പുറം മനുഷ്യന്മാർ കൂടുതൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിനെ ഭാരമുള്ളതാക്കി തീർത്തിരിക്കുകയാണ്. സത്യത്തിൽ ഓരോ കാര്യങ്ങളിലും നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കയറാത്തത്. അപ്പോൾ ആറാമത് ചെയ്യാൻ, ആറാമത് വുദൂഇൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് അവയവങ്ങൾ തേച്ചൊരച്ച് കഴുകുക എന്നുള്ളത്. അപ്പോൾ ഇനി വുദൂ എടുക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അത് ശീലിക്കുകയും വേണം. ഏഴാമത്തേത് തസ്ലീസുൽ ഗസ്ലി, ഓരോ അവയവങ്ങളും മുമ്മൂന്ന് പ്രാവശ്യം കഴുകുക. ഒരു പ്രാവശ്യം കഴുകിയാലും വുദൂ സഹിയാകും. വുദൂവിൻ്റെ വുദൂ എടുത്ത് നമസ്കരിക്കുന്ന ആ നിബന്ധന പൂർത്തിയാകും. പക്ഷേ വുദൂഇൻ്റെ ഏറ്റവും മനോഹരമായ രൂപം മുമ്മൂന്ന് പ്രാവശ്യം കഴുകുക. ഈ മൂന്ന് പ്രാവശ്യം വെച്ചും ഉരച്ച് കഴുകണം. ഒരു പ്രാവശ്യം ഉരച്ചൽ പോരാ, മൂന്ന് പ്രാവശ്യവും ഉരച്ചുരച്ച് കഴുകുക. മുമ്മൂന്ന് പ്രാവശ്യം വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തിരുന്നത്, വുദൂവിൽ കഴുകിയിരുന്നത്. അതിൽ ഖുർആൻ പറഞ്ഞ ആ ഫംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ കഴുകുക, തടവുക എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു തന്നിരിക്കുന്നത് തല ഒരു പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തടകിയിരുന്നത്. ആ ഒരു പ്രാവശ്യം തല തടകുക എന്ന് പറഞ്ഞാൽ തലയിൽ നിന്നും അല്പമല്ല തടകുന്നത്. ഇപ്പോഴും ഇവിടെ ആൾക്കാർ തല ഇങ്ങനെ തോണ്ടിയിട്ട് പോകാറുണ്ട്, ഒരു തോണല് അല്ല, തല മുഴുവനും തടകുക എന്നുള്ളതാണ്. തലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒരു മറ തലയിലുണ്ടായാൽ, ഉദാഹരണത്തിന് ഒരു ബാൻഡേജ് കെട്ടുക, അങ്ങനത്തെ വല്ല കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടായാൽ അതിൻ്റെ മുകളിലൂടെ തടകിയാൽ മതി. കാലിൻ്റെ വിഷയത്തിൽ, കാല് കഴുകുന്ന കാര്യത്തിൽ അത് ഹുഫയുടെ വിഷയം നമുക്ക് ഇൻഷാല്ലാ വിശദീകരിക്കാനുണ്ട്, അപ്പോൾ നന്നായിട്ട് പറയാം. അത് ഷോക്സ് ഇട്ടിരിക്കുകയാണ് എങ്കിൽ, ഒതുവോടുകൂടിയാണ് അയാൾ ആ ഷോക്സ് ഇട്ടിരിക്കുന്നത് എങ്കിൽ അയാൾ കാല് കഴുകേണ്ട ആവശ്യമില്ല, കാലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തടകിയാൽ മതി. കാലിൻ്റെ മുകളിൽ കൂടെ തടകുമ്പോഴും
ഷൂ ഉണ്ട് അത് അഴിക്കൽ പ്രയാസമാണ് എങ്കിൽ ആ ഷൂവിൽ നജസില്ല എന്ന് ഉറപ്പാണ് എങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിലും തടകിയാൽ മതി, മുകളിൽ മുകൾ ഭാഗം. കാരണം ഹുഫയായി സഹാബികൾ ഉപയോഗിച്ചിരുന്നത് ഏകദേശം ഷൂവിന് സമാനമായ സംഗതികളായിരുന്നു. അപ്പോൾ അവരതിൻ്റെ അടിഭാഗം തടകിയിരുന്നില്ല, മുകളിലാണ് തടകിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ഇൻഷാല്ലാ ഹുഫയുടെ ഭാഗം വിശദീകരിക്കുമ്പോൾ അതിലുള്ളതായ വിഷയങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ തല മുഴുവനുമാണ് തടകുക. തല മുഴുവൻ തടകുന്നതിനോടൊപ്പം തന്നെ തലയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ചെവിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെവിയും തടകുക, ആ ഒറ്റ ടച്ചിൽ വെള്ളം ഒരു പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് തല മുഴുവൻ തടകുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചെവിയും അക്കൂട്ടത്തിൽ തടകുക. തോണ്ടിപ്പോകുന്നതോ ശരിയല്ല. ഇമാം ഷാഫിഈയുടെ ഒരു ഖദീമായ അഭിപ്രായമാണ് തല തോണ്ടുക എന്നുള്ളത്. ആ ഖദീമായ അഭിപ്രായത്തിൻ്റെ മുകളിലാണ് ഇന്നും ഷാഫിഈ മദ്ഹബുകാരായ ആളുകൾ പോയിരിക്കുന്നത്. എന്നാൽ ഇമാം ഷാഫിഈ അക്കൂട്ടത്തിൽ തന്നെ ജദീദായ അഭിപ്രായത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്ത്, തല മുഴുവൻ തടകൽ, തലയിൽ നിന്ന് അല്പം തടകൽ നിർബന്ധവും തല മുഴുവൻ തടകൽ സുന്നത്തുമാക്കി ഇല്ല. അള്ളാഹുവിൻ്റെ റസൂല് തല മുഴുവൻ ഒറ്റ തടവിൽ തടകിയിട്ടുണ്ട്, ചെവിയും തടകിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം തടകിയതായി കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ ഒളു എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഞാൻ ഒളു എടുത്തതുപോലെ നിങ്ങൾ കണ്ടുപഠിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നതിൽ ഒരു പ്രാവശ്യമേ തടകിയിട്ടുള്ളൂ. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. എട്ടാമത്തേത് അത്തർത്തീബ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ വഴിക്ക് വഴിയായി ചെയ്യുക, ക്രമപ്രകാരം ചെയ്യുക. നമ്മൾ ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ മുൻകൈ കഴുകി, വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, മുഖം കഴുകി, കൈ രണ്ടും കഴുകി, പിന്നെ തല തടകി, പിന്നെ കാല് കഴുകി. ഇതാണ് തെർത്തീബ്. ഈ തെർത്തീബ് വേണം. അപ്പോൾ ഒരാൾ തെർത്തീബില്ലാതെ ഉദു ചെയ്താൽ ആ ഉദു ശരിയാവും. ഒരാൾ പോയിട്ട് എന്തെങ്കിലും ആദ്യം പോയിട്ട് മുഖം കഴുകി, അത് കഴിഞ്ഞ് കൈ കഴുകി, അത് കഴിഞ്ഞിട്ട് വായിൽ വെള്ളം കുപ്പിളിച്ച്, അത് കഴിഞ്ഞ് തല തടകി, അല്ലെങ്കിൽ ആദ്യം കാല് കഴുകി, അങ്ങനെ തർത്തീബ് ഇല്ലാതെ ഒരാൾ ഒതു ചെയ്താൽ ആ ഒതു ശരിയാകൂല, എന്നല്ല ഒതു ചെയ്യാവോ, അയാൾക്ക് നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഹദീസ് നമുക്ക് വായിക്കാം. മിഖ്ദാം ഇബ്നു മഅദി കരീബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്നഹു അത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി വദുഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വദൂഉമായി വന്നു. വദൂഉ എന്ന് പറഞ്ഞാൽ ഉളു കൊടുക്കാനുള്ള വെള്ളത്തിനാണ് അറബിയിൽ വദൂഉ എന്ന് പറയുന്നത്. ഉളു കൊടുക്കുന്ന കർമ്മത്തിന് ഉളു എന്നും പറയും. വദൂഉം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു, ഉളു കൊടുക്കാനുള്ള വെള്ളമായിട്ട് വന്നു. ഫതവല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്തു. ഫഗസല കഫൈഹി സലാതൻ, കൈ രണ്ടും മുൻകൈ രണ്ടും മൂന്ന് പ്രാവശ്യം കഴുകി. വഗസല വജ്ഹഹു സലാതൻ, മുഖം കഴുകി മൂന്ന് പ്രാവശ്യം. സുമ്മ ഗസല ദിറാഇഹി, പിന്നെ കൈ കഴുകി. സുമ്മ തമദുമദ വസ്തൻസറ സലാസൻ, പിന്നെ വായിൽ വെള്ളം കുപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. സുമ്മ മസഹ ബിറഇസിഹി വഉദ്നിഹി, പിന്നെ തല തടകി. അത് ഒരു രൂപം കാണിച്ചു തന്നാന്നുള്ളൂ. അപ്പം അങ്ങനെയും ഉദു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഉദു ചെയ്യുന്ന സമയത്ത് ആദ്യം വന്ന് നേരം മുഖം കഴുകി, കൈയും കഴുകി, അപ്പോഴാണ് അയാൾ ഓർത്തത് വായിൽ വെള്ളം കുപ്പിളിച്ചിട്ടില്ലോ എന്നുള്ളത്. അദ്ദേഹം വായിൽ വെള്ളം കുപ്പിളിച്ച് അയാൾക്ക് മൂക്കിൽ വെള്ളം കയറ്റി ആ ഉളു തുടരാം, പിന്നെ ആദ്യം മുതൽ എടുക്കേണ്ട ആവശ്യമില്ല എന്ന്. അത് ഉളുവിൻ്റെ കാര്യത്തിലേ ഉള്ളൂ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആദ്യം അത്തയ്യാത്ത പോയിട്ട് പിന്നെ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത് ബാധകാലം. ഉളുവിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയുള്ളത് തർത്തീബ്. പക്ഷെ അതല്ല, തർത്തീബ് ആയിട്ട് ക്രമപ്രകാരം ചെയ്തു വരിക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. ഒമ്പത്, അദ്ദുആഉ ബഅദഹു, ഉളുവിന് ശേഷം എന്ത് ചെയ്യണം, ഒരു ദുആ ഉണ്ട്. അത് ഇന്നിപ്പോൾ ഔട്ടായില്ലേ? പണ്ടൊക്കെ ഒതു ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ ഒതു ചെയ്ത് പള്ളി കയറുമ്പോഴത്തേനും ഇങ്ങനെ പിടിച്ച് നിൽക്കണ കാണാം അല്ലേ, കൈ ഉയർത്തിക്കൊണ്ട് തന്നെ ദുആ ചെയ്തതായിട്ടൊക്കെ ഹദീസുകളുണ്ട്. ഒതു ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ദുആ ചെയ്യണം. അത് നാം പാലിക്കണം, ഇനിയെങ്കിലും ഒന്ന് പാലിക്കണം. മാ മിൻകും അഹമിൻ അഹദിൻ യതവദ്ദഉ ഫയുസ്ബിഉൽ വുദു, അവിടെയൊക്കെ ഇസ്ബാഹുൽ വുദു ആ പറയുന്നത്. ആരെങ്കിലും ഒതു ചെയ്ത് എങ്ങനത്തെ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അവയവങ്ങൾ കഴുകിക്കൊണ്ട് സാവകാശം ഉളു ചെയ്തു. സുമ്മ യഖൂലു, എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു
അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നൊരാൾ പറഞ്ഞു. ഇത് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ്. ഇമാം തിർമിദിയുടെ റിപ്പോർട്ടിൽ കാണാം, സുന്ന നസായിയുടെ റിപ്പോർട്ടിൽ കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇത് രണ്ടും ചേർത്ത് കൊണ്ട് ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഇല്ലാ ഫുത്തിഹത്തു ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയത്തു യദ്ഖുലു അയ്യുഹാശാ. സ്വർഗത്തിൻ്റെ എട്ട് ഭാഗങ്ങൾ തുറന്നിടും, ഏതൊരു വഴിയും വേണമെങ്കിലും കയറാം. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പരമാവധി സ്വർഗം അങ്ങോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആദി. ആകെയുള്ള ബേജാറ് അതായിരിക്കണം. സ്വർഗം കിട്ടാണ്ടായി പോകുമോ, സ്വർഗം കിട്ടാണ്ടായി പോകുമോ, നരകത്തിൽ പോകേണ്ടി വരുമോ എന്നുള്ള ആ ബേജാറാവുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യും. ആ ബേജാറ് നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ചെയ്താൽ മതി, കാട്ടിക്കൂട്ടിയാൽ മതി എന്നുള്ളതാവും. ഇതാണ് ഒമ്പതാമത്തത്. ആ പ്രാർത്ഥന നമുക്കറിയുന്നതാണ്. അവിടെ പിന്നെയും പല ആളുകളും പലതും കൂട്ടിക്കൊണ്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രാർത്ഥനയുടെ പല വശങ്ങളുണ്ട്. പക്ഷെ ഹദീസുകളിൽ ഇങ്ങനെ ചില ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. തിർമിദിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, അല്ലാഹുമ്മ ജഅൽനീമിന തവ്വാബീന വജഅൽനീമിന മുത്തഹിരീന എന്നുള്ളത് തിർമിദിയുടെ റിപ്പോർട്ടിൽ ഉള്ളതാണ് ആ ഹദീസ്. ഈ ഒരു ഒരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ കയ്യിലൊരു പ്രാർത്ഥന വന്നാൽ ആ പ്രാർത്ഥനയുടെ പ്രാർത്ഥന പല ഹദീസുകളിൽ നിന്നായി ക്രമീകരിച്ചതായിരിക്കും, ഏകീകരിച്ചതായിരിക്കും. ഇപ്പോൾ നിക്കാഹിനൊക്കെ ശേഷം ചെയ്യുന്ന പ്രാർത്ഥന ബാറക്കല്ലാഹു ലക്ക വ ബാറക അലൈക വ ജമഅ ബൈനകുമ ഫിൽ ഖൈർ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഒറ്റ റിപ്പോർട്ടായിട്ട് വന്നതല്ല, പല ഭാഗങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ട് ഒരുമിച്ച് കൂട്ടിയതാണ്. ബാറക്കല്ലാന്നൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ടാവും, വേറെ ഹദീസ് ബാറക്ക ബാറക്ക അലൈക്കുമ ബാറക്ക അലൈക്കുമ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ജമാ ബൈനക്കുമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള വന്ന പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനകളിലും അങ്ങനെ, എല്ലാ പ്രാർത്ഥനകളിലും ചില പ്രാർത്ഥനകളിലൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കുക. അവസാനത്തെ കാര്യം, പത്താമത്തെ കാര്യം, സലാത്തു റകഅതൈനി ബഅദഹു നിസ്കാര വുദുഇന് ശേഷം രണ്ട് റകഅത്ത് നിസ്കരിക്കുക. വലിയ കാര്യമാണ്. വുദു എടുത്ത് എപ്പോൾ വുദു എടുത്തിട്ട് കയറുക, രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ടിരിക്കുക. സമയമായോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയത്താണ്, ഇപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെയാണ് എങ്കിൽ ഓതു എടുത്ത് കയറി വരികയാണെങ്കിൽ അവൻ അങ്ങനെയാണ് എടുത്ത് തുടരട്ടെ. ബാങ്കിന് മുമ്പ് പറഞ്ഞെങ്കിൽ രണ്ടക്കാലത്ത് നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നോ. ആ ഒതുവിൻ്റെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ബിലാലെ ഇന്നി സമിഅ്തു ദഫ്ഫന അലൈക നിന്റെ രണ്ട് ചെരുപ്പിൻ്റെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടു, ബൈന യദൈ ഫിൽ ജന്ന സ്വർഗത്തിൻ്റെ ഇടനാഴിയിൽ. എൻ്റെ കാരണം എന്താന്ന് ചോദിച്ചു. അത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല, അത് സമൂഹത്തെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ. ബിലാൽ പറഞ്ഞു, മാ അമിൽതു അമലൻ അർജാ ഇന്ദി അന്നീലം അതതഹറുതുഹുവൻ ഫീ സാഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാർ. രാത്രിയായാലും പകലായാലും ഞാൻ ഉളൂഖ് ചെയ്ത് ശുദ്ധിയായി വരികയാണ് എങ്കിൽ, ഇല്ലാ സല്ലൈത്തു ബിദാലിക തഹൂരി മാ കുതിബ ലീ അൻ ഉസല്ലി. നിർബന്ധമല്ലാത്ത രണ്ട് റകഅത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കും, നിങ്ങൾ പഠിപ്പിച്ചതാണ് എന്നെ. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യാം. രാത്രി പകലെന്ന് എനിക്ക് വ്യത്യാസമല്ല, എപ്പോഴും ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയണം. പ്രത്യേകിച്ച് രണ്ട് റക്അത്ത് നിസ്കരിക്കാം. അതൊക്കെ നമ്മൾ നിർവഹിച്ചുകൊണ്ട് വുദുഇൻ്റെ ആ പൂർണ്ണത നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.